ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ എഫ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചത്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. രണ്ട് പച്ചമുളക് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ, അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പക്ഷേ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഏത് ബ്രെഡായാലും കുഴപ്പമില്ല. അത് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുറിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ മുറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മുറിക്കാതെയും നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇത് ഞാനൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മുട്ട നമ്മൾ കലക്കി വെച്ചല്ലോ, അതൊന്ന് കുറച്ച് അതിൻ്റെ താഴെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ബ്രെഡിൻ്റെ പീസ് ഓരോന്നായിട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ വെച്ച് കൊടുക്കുക. ഇടയിലൊക്കെ ഗ്യാപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പൊക്കെ മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുഞ്ഞു കുഞ്ഞു പീസുകൾ വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് ആ ബ്രെഡ് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് അടുത്ത ലെയറായിട്ട് വീണ്ടും നമ്മൾ കുറച്ച് മുട്ട അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള മുട്ട ഉണ്ടല്ലോ ഫുള്ളായിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എത്ര ബ്രെഡാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മുട്ടയുടെ അളവൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ ബാക്കിയുള്ള ബ്രെഡും കൂടെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങ് പരത്തി കൊടുത്തിട്ടുണ്ട്. ഗ്യാപ്പൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആ മുട്ടയിൽ നന്നായിട്ടൊന്ന് അമർന്നങ്ങ് ഇരുന്നോളൂ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ ഒരു മുട്ട ഉപ്പിട്ടിട്ടൊന്ന് കലക്കിയിട്ട് ഒന്നായിട്ട് അങ്ങ് മുകളിലൂടെയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ ഇവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ മൂന്നെണ്ണം ഉള്ളിയും ഇതൊക്കെ ഇട്ട് കലക്കിയിട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ ലാസ്റ്റായിട്ട് പൊരെണ്ണം കൂടെ ചേർത്ത് അതിന് ടോട്ടൽ നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില കുറച്ച് കൂടുതലിടുക. ഈ സ്നാക്കിന് മല്ലിയില നല്ലൊരു ഫ്ലേവർ കൂടുതൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇത് ചേർത്താൽ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കാൻ പോവുകയാണ്. അതിന് മുന്നേട്ട് ഇതൊന്നും കൂടി ഒന്ന് എന്ത് ചെയ്യുക, പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ ഇതേപോലെ ഒരു ചപ്പാത്തിയുടെ കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അത് പെട്ടെന്ന് കരിയും ചിലപ്പോൾ. അപ്പോൾ നമ്മളിതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ സോസ് പാൻ വെക്കുക. ഏകദേശം ഒരു 20-25 മിനിറ്റോടെ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഫ്ലെയിം ഒരിക്കലും കൂട്ടണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊന്ന് തുറന്നിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്ക് ഇത് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും. പിന്നെ മുകൾ ഭാഗം മാത്രമേ കുറച്ച് വേവാനുണ്ടാവുള്ളൂ. അത് നമ്മൾ കമഴ്ത്തിയിട്ട് ഒന്നും കൂടെ വേവിക്കുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവിയിട്ട് അതിലേക്ക് ഇതൊന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ മേൽഭാഗം കൂടെ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ അടിഭാഗമൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ആ മുകൾ ഭാഗം കൂടി ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഭാഗം കൂടി റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രെഡും ഓംലെറ്റും വെച്ചിട്ടുള്ള പോളാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കമഴ്ത്തിയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിലേ കാണാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും.
അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ എന്നും ബ്രെഡ് ഓംലെറ്റ് ഒക്കെ വെച്ചിട്ട് ബ്രെഡ് ഓംലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നൊക്കെയല്ലേ ഉണ്ടാക്കിയെടുക്കുക. അതിന് പകരമായിട്ട് ഇങ്ങനെ ഒന്നിച്ചുള്ള പോള പോലെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു ഐറ്റം ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.